കൺവീനറായ ശ്രീ നൌഷാദ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല, ഇത്തരമൊരു ആക്ഷൻ കമ്മിറ്റി വേണ്ട എന്നാണ് കുടുംബം നിലപാട് സ്വീകരിച്ചതെന്ന് പറയുന്നു. ഈ നിങ്ങളോട് എന്തെങ്കിലും രീതിയിൽ അവർ സഹകരിച്ചു? നമ്മളവിടെ വീട്ടിൽ പോയിരുന്നു, നിരവധി തവണ വീട്ടിൽ പോയിരുന്നു, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ അറിയിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പറയുന്നത് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ആ കുടുംബം വളരെ പ്രയാസമനുഭവിക്കുന്ന ഒരു സമയമാണ്, അവരുടെ മാനസിക നില വളരെ വിഷമത്തിലായിരിക്കും. പിന്നെ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരാളല്ല, ഒരുപാട് പേർ ചേർന്ന് നമ്മളൊക്കെ അതിലേക്ക് ഒരു കൺവീനറായിട്ടും അല്ലെങ്കിൽ ചെയർമാനായിട്ടും നിയമിച്ചതാണ്. നമ്മളാ കമ്മിറ്റിയുടെ അഭിപ്രായങ്ങളനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് എന്താണെന്നിപ്പോൾ നമുക്ക് നമ്മളത് പഠിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റൂ, ഇതിലെന്താണ് ഉള്ളിൽ നടന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. ഏതായാലും ആ കുടുംബവുമായിട്ട് ഞങ്ങളുടെ ഓരോ ആളുകളും നമ്മൾ ചുമതലപ്പെടുത്തിയ ആളുകൾ നിരന്തരം സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ആ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അർജുൻ മനാഫാണ് ഈ ആക്ഷൻ കൗൺസിലിനെ ഉണ്ടാക്കിയത്, മനാഫായിരുന്നു ഇതിന്. അല്ലല്ല, മനാഫ് ഒന്നുമല്ല, അത് ലോറി ഉടമകൾ, ട്രേഡ് യൂണിയൻ, രാഷ്ട്രീയ പാർട്ടിക്കാർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് വിളിച്ച് സംഘടിപ്പിച്ച പിന്നെ കമ്മിറ്റിയാണ്. അതിൽ മനാഫും അവിടെ വന്നിരുന്നു, സന്നദ്ധ പ്രവർത്തകർ, ആ മേഖലയിൽ പ്രവർത്തിച്ച ധാരാളം സന്നദ്ധ പ്രവർത്തകർ വന്ന് വന്നിരുന്നു. പിന്നെ ഇത്തരത്തിലുള്ള ഒരു എന്താണിപ്പോൾ സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഞങ്ങളേതായാലും അന്നും ഇന്നും ഞങ്ങൾ പറയുന്നത് അർജുന്റെ അമ്മക്കൊപ്പമാണ് ഞങ്ങൾ അന്നും ഇന്നും. ഈ മുഖ്യമന്ത്രിയെ പോയി കാണുന്നത്, ആക്ഷൻ കൗൺസിൽ പോയി കണ്ടതിലൊന്നും കുടുംബത്തിന് താല്പര്യമില്ല, കാരണം ഒരു ഫോൺ കോൾ വിളിച്ചാൽ ആ കാര്യങ്ങൾ പറയുന്ന ആളാണ്. അപ്പോൾ അനാവശ്യ സമ്മർദ്ദം വെറുതെ മുഖ്യമന്ത്രിയിൽ ചെലുത്തേണ്ടതുണ്ടോ എന്നാണ് കുടുംബം ചോദിച്ചത്. ഇത്തരത്തിൽ ഈ ആക്ഷൻ കൗൺസിൽ നടത്തിയ കാര്യങ്ങളോട് കുടുംബം ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്ന്? അല്ല, അത് എത്രത്തോളം ശരിയാണ്, അപ്പോൾ അവർ അത് അവരുടെ ഒരു വ്യൂവിൽ അവർ പറയുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ കമ്മിറ്റി ഒരു പ്രവർത്തനം തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ജിതിൻ ഫോണിൽ സംസാരിച്ചാൽ തീരുമോ എന്നുള്ളതല്ലല്ലോ ഞങ്ങൾ നോക്കേണ്ടത്. ആക്ഷൻ കമ്മിറ്റിയുടെ പിന്നെ ആക്ഷനാണ്. അപ്പോൾ അത് പൊതുവെ എല്ലാവരും കൂടി തീരുമാനിച്ചു, തിരുവനന്തപുരത്ത് പോയി കണ്ട് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഉണ്ട് അതിൽ. അപ്പോൾ ട്രേഡ് യൂണിയൻ്റെ ആളുകൾ എല്ലാവരും ചുമതലപ്പെടുത്തിയ ആളുകളാണ് പോകുന്നത്. സി എമ്മിനെ കണ്ടു, അദ്ദേഹം അത് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. നിലവിലുള്ള അവസ്ഥകളും ഇനി ലോറി തൊഴിലാളികൾക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം വരാതിരിക്കാനുള്ള സാഹചര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് അതിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൊത്തത്തിലൊരു പിന്നെ ഒരു മെമ്മോറാണ്ടമാണ് ഞങ്ങൾ കൊടുത്തത്. അതിൽ ഞങ്ങൾ ഈ കാര്യമാണ്, ഡ്രഡ്ജർ വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യവും ചെലവും കമ്മിറ്റി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊരിക്കലും ഒരു സ്റ്റേറ്റിൽ പോയിട്ട് ഒരു പ്രഷർ ചെലുത്താൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. അവിടെ ആ പുഴയിൽ ഇറങ്ങണമെങ്കിൽ അവിടെ ഭരണകൂടത്തിന്റെ അനുമതി വേണം. അത് ഒരു മാൽപ്പേക്കോ അല്ലെങ്കിൽ മനാഫ് കൊണ്ടുപോകുന്ന ആളുകൾക്കോ ഒന്നും ഇറങ്ങാൻ സാധിക്കില്ല. അത് ഭരണകൂടത്തിന്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. അതനുസരിച്ച് അവിടെ മുങ്ങൽ വിദഗ്ധന്മാർ ആവശ്യമുണ്ടെങ്കിൽ ഒരഞ്ചു പേരെ കേരളത്തിൽ നിന്നൊക്കെ കാണിച്ചത് മണ്ണത്തരമാണ്, അല്ലെ? അതൊക്കെ ഒരു നാടകമായിരുന്നാലും കുടുംബം പറയുന്നത് കേരളത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയെന്നും അവിടെ തെരച്ചിൽ നടത്താൻ കഴിയില്ലെന്ന് കുടുംബം പറയുന്നു. അല്ല, അത് നമുക്ക് അത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന് തീരുമാനിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് അഞ്ചു പേരടങ്ങുന്ന ഒരു മുങ്ങൽ സംഘം എപ്പം വേണമെങ്കിലും റെഡിയാണ്, അതിന് വേണ്ടത് പരിഗണിക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമ്മൾ ഇത് സംബന്ധിച്ച് കത്ത് കൊടുക്കുന്നു. മുഖ്യമന്ത്രി സ്റ്റേറ്റ് ഡിസാസ്റ്റർ അതോറിറ്റിയുടെ പിന്നെ മെമ്പർ സെക്രട്ടറിക്ക് ഈ കത്ത് കൈമാറുന്നു. അദ്ദേഹം അർജുന്റെ അമ്മയുമായിട്ടും ഞങ്ങളെ ആളുകളും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നു. ആവശ്യമെങ്കിൽ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടാൽ ആ രീതിയിലുള്ള ഒരു ലിസ്റ്റ് കർണാടകയിലേക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അല്ല, ഞങ്ങൾ എവിടെയും ഒരു വോയിസ് നടത്തിയിട്ടില്ല. ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരാളല്ല, ഒരു കൂട്ടം ആളുകളാണ്. അതിന്റെ പ്രതിനിധി എന്ന നിലയിൽ ആക്ഷൻ കമ്മിറ്റി എടുത്ത തീരുമാനം സ്റ്റെപ്പ് ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു പ്രവർത്തനം ഇനി ആവശ്യമില്ല, ഇത് ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമോ? അവസാനിപ്പിച്ചോ? ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ഈ ആക്ഷൻ കമ്മിറ്റി ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി എന്നുള്ള സംഭവം ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്തിരുന്നു. ലോറി സുഹൃത്തുക്കളുടെ, തൊഴിലാളികളുടെ വിഷമങ്ങൾ, കുറേ മരണങ്ങൾ, കുറേ കൊലപാതകങ്ങൾ ഒക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. നമുക്ക് അടുത്ത 5-ാം തീയതി പ്രോഗ്രാം വെച്ച് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ചതാണ്, ഞങ്ങളത് അനൗൺസ് ചെയ്തതുമാണ്. ഇപ്പോൾ പിന്നെ നമ്മൾ എന്ത് തന്നെ ആയാലും കമ്മിറ്റിയുടെ ഒരു പിന്നെ മീറ്റിംഗ് കൂടിയിട്ടേ ഞങ്ങൾക്ക് ഇനി ഭാവി കാര്യങ്ങൾ എന്താച്ചാൽ നോക്കി ചെയ്യും.
തീർച്ചയായും അദ്ദേഹമായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ. പക്ഷേ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഇടപെടലുകൾ പോലും ദോഷകരമായി ബാധിക്കുന്നതായിരുന്നു. മുഖ്യമന്ത്രിയിലൊക്കെ അനാവശ്യ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഈ മുറിക്കുള്ളിലാണ് ഇപ്പോൾ ആ ചടങ്ങ് നടക്കുന്നത്. അവർ പൂർണ്ണമായും മുറി അടച്ച് പൂട്ടിയാണ് ഈ ലോക്ക് ചെയ്ത് ആ ചടങ്ങ് നടത്തുന്നത്. നമുക്ക് കാണാം, കാരണം അത് മനാഫിനെ ആദരിക്കുന്നതിനുള്ള ഒരു ചടങ്ങാണ്. പൂട്ടി താക്കോലുമായി അകത്തേക്ക് സംഘാടകർ പോകുന്ന കാഴ്ച കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. നേരത്തെ മാധ്യമപ്രവർത്തകരെയൊക്കെ അടക്കം അറിയിച്ച ഒരു ചടങ്ങാണ് ഈ മനാഫിന് ആദരവ് എന്ന രീതിയിൽ. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും ഒരു സ്വകാര്യ ചടങ്ങാക്കി മാറ്റിയിരിക്കുകയാണ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ. വാർത്തയുടെ വിശദാംശങ്ങളാണ് എം എസ് അനീഷ് കുമാർ നൽകിയത്. ഒരു പക്ഷേ ഈ ചടങ്ങിന് ശേഷം മനാഫിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.